റബ്ബർ മേഖലയ്ക്കുള്ള ധനസഹായം ഉയർത്തിയ കേന്ദ്ര സർക്കാർ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി റബ്ബർ രാഷ്ട്രീയം പയറ്റാനൊരുങ്ങുന്ന ഇടതുവലത് മുന്നണികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഇടതുവലത് മുന്നണികളുടെ കുപ്രചാരണങ്ങളുടെ മുനയൊടിഞ്ഞുവെന്ന റബ്ബർ ബോർഡ് അംഗം എൻ ഹരി പറഞ്ഞു. നടപടി കേരളത്തിലെ കർഷകർക്ക് ആശ്വാസമാകും. ധനസഹായം 23% വർദ്ധിപ്പിച്ച് 708.69 കോടി രൂപയാണ് ഉയർത്തിയത്. അടുത്ത 2 സാമ്പത്തിക വർഷങ്ങളിലേക്ക് റബ്ബർ മേഖലയ്ക്കുള്ള സാമ്പത്തിക സഹായം 576.41 കോടി രൂപയിൽ നിന്ന് 708.69 കോടി രൂപയായാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള അനിശ്ചിതത്വങ്ങൾക്കിടെ കേന്ദ്രത്തിന്റെ സഹായം കർഷകർക്ക് അനുഗ്രഹമായിരിക്കുകയാണ്. ഇതോടെ റബ്ബർ മേഖല സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയും റബ്ബർ ബോർഡിനെതിരെയും ഇടതുവലതു മുന്നണികൾ നടത്തിയ കുപ്രചാരണങ്ങളുടെ മുനയൊടിഞ്ഞുവെന്ന് റബ്ബർ ബോർഡ് അംഗവും BJP മധ്യമേഖല അധ്യക്ഷനുമായ എൻ ഹരി പറഞ്ഞു. കേരളത്തിലെ ഇടതുവലത് മുന്നണികളുടെ കുപ്രചരണങ്ങളെ മുനയൊട്ടിക്കുന്ന വലിയൊരു പ്രഖ്യാപനമാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റബ്ബർ ബോർഡിന്റെ ഇത്തവണ അനുവദിച്ചു തന്നിരിക്കുന്ന തുക എന്ന് പറയുന്നത് നിലവിലുണ്ടായിരത്തിൽ നിന്ന് 23% വർദ്ധിച്ച 750 കോടി രൂപയാണ് നമുക്ക് അനുവദിച്ചത്. സ്വാഭാവിക റബ്ബർ മേഖലയുടെ സുസ്ഥിരവും സമഗ്രവുമായ വികസനം ലക്ഷ്യമിട്ടാണ് വിവിധ പദ്ധതികളിലായി സഹായം വർദ്ധിപ്പിച്ചത്. പരമ്പരാഗത മേഖലയിൽ 12,000 ഹെക്ടറിൽ 43.50 കോടി രൂപ ചെലവിൽ റബ്ബർ നടീൽ നടത്തുന്നതിനായി നൽകുന്ന സഹായ നിരക്ക് നേരത്തെ ഹെക്ടറിന് 25,000 രൂപ ആയിരുന്നതിൽ നിന്ന് 40,000 രൂപയായും വർദ്ധിപ്പിച്ചു. കേരളത്തിലുൾപ്പെടെയുള്ള വർദ്ധിച്ച ഉൽപ്പാദന ചെലവ് നേരിടുന്നതിന് ഇത് സഹായകരമാകും. പാരമ്പര്യേതര മേഖലയിൽ 3,752 ഹെക്ടർ പ്രദേശം 18.76 കോടി രൂപ മുതൽ മുടക്കിൽ റബ്ബർ കൃഷിക്ക് കീഴിൽ കൊണ്ടുവരും. കൂടാതെ കൃഷിക്കും കർഷകക്ഷേമവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്കായി വകയിരുത്തിയ തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി മധ്യകേരളത്തിൽ റബ്ബർ രാഷ്ട്രീയം പയറ്റിയ ഇടതുവലത് മുന്നണികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ നടപടി. കോട്ടയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച UDFും LDFും റബ്ബർ വിഷയങ്ങൾ പ്രചാരണായുധമാക്കിയിരുന്നു. ജനം, കോട്ടയം.